വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലറ്റിക്സ് വീക്ക്ലി മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് ട്വന്റി എയ്ത്ത് നവംബർ നമ്മൾ കവർ ചെയ്യുന്നത് ട്വൻ്റി നയൻത്ത് നവംബർ മുതൽ തേർഡ് ഡിസംബർ വരെയുള്ള വീക്കാണ് കഴിഞ്ഞ വീക്കിൽ പുതിയതായിട്ടുള്ള ഒരു കൊറോണ വൈറസിൻ്റെ വേരിയൻറ്റ് ഓമിക്കോൺ എന്നുള്ള ഈ വേരിയൻറ്റിന് അതിനെക്കുറിച്ചുള്ളൊരു അനൗൺസ്മെൻറ്റ് ഡബ്ല്യു എച്ച് നിന്ന് വന്നപ്പോൾ ഫ്രൈഡേയിൽ ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം വളരെ വളരെ കോ കോഷ്യസായാണ് അതിനോട് റിയാക്ട് ചെയ്തത് നമുക്കറിയാം ആഫ്രിക്കയിൽ നിന്നുള്ള ഫ്ലൈറ്റ്സ് എല്ലാം സസ്പെൻഡ് ചെയ്തുകൊണ്ട് പല കൺട്രീസും പെട്ടെന്ന് തന്നെ റിയാക്റ്റ് ചെയ്യുകയുണ്ടായി അതിനോട് അപ്പോൾ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള നമുക്ക് കഴിഞ്ഞ രണ്ട് വർഷത്തിനും എക്സ്പീരിയൻസ് നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു ഇത് കൊറോണ വൈറസിൻ്റെ നമുക്കൊരു അടുത്തൊരു ബ്രേക്കൗട്ടിനെങ്ങനെയാണ് കണ്ടെയിൻ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് എല്ലാവരും വളരെ പ്ലാൻഡാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്ര പെട്ടെന്ന് തന്നെയുള്ളൊരു ട്രാവൽ ബാനെല്ലാം സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ഫ്ലൈറ്റ്സിനെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പല യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഡിക്ലെയർ ചെയ്തത് അപ്പോൾ ഇത് നമ്മൾ ഒരു പുതിയൊരു മ്യൂട്ടേഷൻ വന്നിരിക്കുന്നത് കുറേ കൂടി ഡേഞ്ചറസ് ആണ് എന്നുണ്ടെങ്കിലും എല്ലാ കൺട്രീസും വളരെയധികം കോഷ്യസ് ആയിട്ട് അതിനെ ഡീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിത് കാര്യമായിട്ട് സ്പ്രെഡ് ചെയ്യാതെ കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഓൾറെഡി ഒരു ഗ്ലോബലി ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എല്ലാം ഒരു കാലണ്ടർ ഇയറിൻ്റെ അവസാനം ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് അപ്പോൾ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു മൂഡിലാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എല്ലാം ഉണ്ടാവുക സാധാരണ നമുക്കറിയാം ഈ എല്ലാ നമുക്കറിയാം യൂറോപ്പിലായാലും യൂസ് ആയാലും ഈ കലണ്ടർ ഇയർ ഡിസംബർ ആണ് അവരുടെ എല്ലാം ഫിനാൻഷ്യൽ ഇയർ എൻഡ് വരുന്നത് അപ്പോൾ പല പലപ്പോഴും ഈ കമ്പനീസിൻ്റെയൊക്കെ ഒഫീഷ്യൽസിന് അവരുടെ ബോണസ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ബുക്ക് ചെയ്ത പ്രോഫിറ്റിലാണ് അതുകൊണ്ട് തന്നെ കുറേയധികം കമ്പനീസിലൊക്കെ കുറേയധികം ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലെല്ലാം പ്രോഫിറ്റ് ബുക്ക് ഒരു ശ്രമം നവംബർ എൻഡിൽ അതുപോലെ തന്നെ ഡിസംബർ ഫസ്റ്റ് ടു വീക്സിലൊക്കെ നമുക്ക് കാണാൻ കാണാറുണ്ട് അത് ആ ഒരു ട്രെൻഡാണ് മേജറായിട്ട് മാർക്കറ്റ്സിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നത് പക്ഷേ നമുക്കറിയാം ഈ ഒരു ഫ്രൈഡേയിലുണ്ടായ ഒരു ഒരു ഇത് ഒരു പുതിയൊരു വേരിയൻ്റെ ഡിക്ലറേഷൻ ഒരു ഒരു റീസൺ കൂടെ ആവുകയാണ് സത്യത്തിൽ ഉണ്ടായത് എന്തായാലും ഡോജോൺസെല്ലാം ടൂ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജോളമാണ് താ താഴ്ന്നത് അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റ്സും ഒരു സെവൻറ്റീൻ മന്ത്സിലോയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു അനൗൺസ്മെൻറ്റിനെ തുറന്നു വരികയുണ്ടായി എന്തായാലും മറ്റൊരു ഇന്ത്യൻ മാർക്കറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് കാര്യം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഒരു ടെൻ ബാരൽസോ ടെൻ ഡോളേഴ്സോളം പെർ ബാരൽ താഴ്ന്നിട്ടുണ്ടോ ഒരു പോസിറ്റീവ് ന്യൂസ് കൂടെയാണ് ഇതിന് ഇതോടൊപ്പം ഉള്ളത് എന്തായാലും കഴിഞ്ഞ വീക്കിൽ നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കാണാത്ത രീതിയിലുള്ള ഒരു സെൽ സെല്ലോഫിനെയാണ് നമ്മൾ നമ്മൾ കണ്ടത് നമുക്ക് ഇപ്പോൾ ഈ ചാർട്ടിൽ കാണാൻ കഴിഞ്ഞ വീക്കിലി ലോ വന്നത് സിക്സ്റ്റീൻ തൗസൻഡ് നയൻ എയ്റ്റി ഫൈവ് വരെയും മാർക്കറ്റ് വരികയുണ്ടായി അതേസമയം വീക്കിലി ഹൈ വന്നിരുന്നത് സെവൻറ്റീൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എന്നുള്ള ഹൈ മൺഡേ മൺഡേ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മാർക്കറ്റ് ഒരു ഹെവി സെൽ സെല്ലോഫിലൂടെ ആണ് കടന്നുപോയത് ഫ്രൈഡേ ആണ് ഏറ്റവും വലിയ സെൽ ഓഫ് ഉണ്ടായതെന്നുണ്ടെങ്കിൽ അതിൻ്റെ തേഴ്സ് ഡേയിൽ മന്ത്ലി ഫ്യൂച്ചേഴ്സ് എക്സ്പയറി ഡേയിൽ മാർക്കറ്റ് ഒരു റീബൗണ്ടോട് കൂടി ഫിഫ്റ്റീൻ തൗസൻ സെവൻറ്റീൻ ക്ലോസ് ചെയ്തിരുന്നത് അപ്പോൾ മൺഡേ മൺഡേ ഓപ്പൺ ചെയ്തത് ഒരു ത്രീ ഫോർട്ടി എയ്റ്റ് പോയിന്റ്സോളം താഴ്ന്നാണ് എന്നുണ്ടെങ്കിൽ മറ്റ് രണ്ട് ദിവസം ഒരു കൺസോളിഡേഷൻ്റെ ബേസിലും ശേഷം ഈ നവംബർ മന്തിൻ്റെ എക്സ്പയറി ഡേയിൽ ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി വൺ പോയിന്റ്സ് ഉയർന്നു ക്ലോസ് ചെയ്ത് മാർക്കറ്റ് പക്ഷേ ഫ്രൈഡേയിൽ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻ പോയിന്റ്സിൻ്റെ ഹെവി ആയിട്ട് സെൽ ഫോട് കൂടി കഴിഞ്ഞ കഴിഞ്ഞ വീക്കിൽ സെവൻ തേർട്ടി എയ്റ്റ് പോയിന്റ്സ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ പ്രീവിയസ് വീക്കിൽ ത്രീ തേർട്ടി എയ്റ്റ് പോയിന്റ്സിന്റെ കറക്ഷനോടുകൂടി സെവൻ തേർട്ടി എയ്റ്റ് പോയിന്റ്സ് കൂടെ ആഡ് ചെയ്തപ്പോൾ മോർ ദാൻ തൗസൻഡ് പോയിന്സിൻ്റെ കറക്ഷൻ കഴിഞ്ഞ രണ്ട് വീക്കിലൂടെ ഉണ്ടായത് ഈ വീക്കിലെ നമുക്ക് ഫോർ പോയിന്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് താഴ്ന്നാണ് നിഫ്റ്റി സെവൻറ്റീൻ തൗസൻഡ് ട്വൻറ്റി സിക്സിൽ സെവൻറ്റീൻ തൗസൻഡ് ഫ്രൈഡേ ബ്രേക്ക് ചെയ്തു എന്നുണ്ടെങ്കിലും ക്ലോസിങ് സെവൻറ്റീൻ തൗസൻഡിന് മുകളിൽ മാർക്കറ്റിന് ലഭിക്കുന്നുണ്ടായി എന്തായാലും നമുക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നത് നിഫ്റ്റിയുടെ ഒരു മീഡിയം ട്രെൻഡാണ് നമുക്ക് കാണാം നിഫ്റ്റി കഴിഞ്ഞ മാർച്ച് ട്വൻറ്റിയിൽ കോവിഡിനോടനുബന്ധിച്ചുണ്ടായ ക്രാഷിൽ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ലെവൻ എന്ന ലെവൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ മന്തിൽ എയ്റ്റീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫോർ എന്നുള്ളൊരു ലൈഫ് ടൈം ഹൈ സെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നതിന് ശേഷം ഒരു ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ ലെവലിൽ ഈ ഈയൊരു കഴിഞ്ഞൊരു വീക്കിലേറെ കറക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നാലും ആ ആ ഒരു വലിയ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലവനിൽ നിന്നും എയ്റ്റീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫോർ വരെയുള്ള ഒരു റാലിക്ക് ശേഷം ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഫേസ് ചെയ്യുന്നതാണ് അതിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാം ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് നവംബർ എൻഡിൽ അതുപോലെ തന്നെ ഡിസംബർ ഫസ്റ്റ് വീക്കുകളിലും കാണാറുള്ളൊരു രീതി തന്നെയാണ് അത് നമുക്ക് നമുക്കിപ്പോൾ കാണാം ഈ കാണുന്ന ഡാറ്റയിൽ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ വീക്കിൽ ട്വൻറ്റി വൺ തൗസൻഡ് വൺ ട്വൻറ്റി ഫോർ പോയിൻറ്റ് നയൻ ക്രോഡ്സിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടെൻ തൗസൻഡ് നയൻ തേർട്ടി ഫോർ പോയിൻറ്റ് സെവൻ ക്രോഡ്സിൻ്റെ ബയേഴ്സും ആയിരുന്നു ഓൾമോസ്റ്റ് എല്ലാ ദിവസത്തിലും നമുക്ക് കാണാൻ കഴിഞ്ഞ വീക്കിൽ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹെവി ആയിട്ടുള്ള സെല്ലേഴ്സ് ആയിരുന്നു എന്നുള്ളത് അതസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാ ദിവസവും കൃത്യമായിട്ടുള്ള ബയിങ്ങും നമുക്ക് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റിയുടെ നവംബർ മന്തിൽ നിന്നുള്ള ഡിസംബർ മന്തിലേക്കുള്ള റോൾ ഓവർ ഡാറ്റയാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് കാണാം എയ്റ്റി ടു പോയിൻറ്റ് ഫൈവ് സെവൻ പെർസെൻറ്റേജിൻ്റെ റോൾ ഓവറാണ് നമുക്ക് കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് അത് കഴിഞ്ഞ കഴിഞ്ഞ ത്രീ മന്ത് ആവറേജ് വരുന്നത് എയ്റ്റി ടു പോയിൻറ്റ് ത്രീ വൺ പെർസെൻറ്റേജ് ആണ് അതിന് ആ ത്രീ മന്ത് ആവറേജിനേക്കാളും സ്ലൈറ്റ്ലി ബെറ്ററാണ് എന്തായാലും റോൾ ഓവർ ഒരു ഷോർട്ട് പൊസിഷൻസിലാണ് കൂടുതൽ വന്നിരിക്കുന്നത് നമുക്ക് ഈ നിഫ്റ്റിയുടെ റോൾ ഓവർ ഡാറ്റയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നമുക്ക് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ സംസാരിച്ച ഒരു ജിൻഡാൽ വേൾഡ് എന്നുള്ള ഞങ്ങളുടെ ഒരു വെൽത്ത് ബിൽഡപ്പ് ആക്കായിരുന്നു ആ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ ഒരു നമ്മുടെ വൺ സെവൻറ്റി എന്നുള്ള ടാർഗറ്റും ബ്രേക്ക് ചെയ്ത് വൺ നയൻറ്റി എന്നുള്ളൊരു ഒരു ഒരു പുതിയ ഉയരം കുറിക്കുകയുണ്ട് അപ്പോൾ നമ്മൾ ഒക്ടോബർ സെവൻത്തിനാണ് ഈ സ്റ്റോക്കിൽ നമ്മൾ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീനിൽ ഇൻവെസ്റ്റ് ചെയ്തത് അതിനുശേഷം സ്റ്റോക്ക് ഹെവി ആയിട്ടുള്ള ഒരു റാലിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് നമുക്കൊരു വെൽത്ത് ബിൽഡ് പാക്കിൽ നിയർലി ഒരു സിക്സ്റ്റി പെർസെൻറ്റേജിൻ്റെ ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റിൽ വരാറുള്ളതാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് വൺ നയൻറ്റി എത്തിയപ്പോൾ വളരെ നല്ലൊരു പ്രോഫിറ്റ് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജിലധികം പ്രോഫിറ്റ് വിതിൻ ടു മന്ത്സ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ വെൽത്ത് ബിൽഡർ എന്നുള്ള പാക്കിലുള്ള ജിൻഡാൽ വേൾഡ് എന്നുള്ള സ്റ്റോക്കിൽ നമുക്ക് സാധിക്കുകയുണ്ടായപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ നോർമലി ഞങ്ങളുടെ ഒരു വെൽത്ത് ബില്ലെ പാക്കിലൊരു സ്റ്റോക്കിൽ നോ ഒരു ഫൈവ് ലാക്സ്സോളാണ് ഒരു ക്ലയൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫൈവ് ലാക്സ് ഒരു വൺ ഫിഫ്റ്റീൻ റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫോർ തൗസൻഡ് ത്രീ ഫോർട്ടി സെവൻ ക്വാണ്ടിറ്റിയാണ് നമുക്ക് വാങ്ങാൻ സാധിക്കുക അപ്പോൾ അതിൻ്റെ ഒരു കേസ് സ്റ്റഡിയിൽ നമുക്ക് കാണാൻ സാധിക്കും ആ അത്രയും സ്റ്റോക്കിൽ നമ്മൾ വൺ എയ്റ്റി ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ടു ലാക്ക് എയ്റ്റി ടു തൗസൻഡ് ഫോർ സിക്സ്റ്റി ആണ് അപ്പോൾ ഉള്ള ഒരു ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റേജിൽ അധികം പ്രോഫിറ്റാണ് വിത്തിൻ ടു മന്ത്സ് നമുക്കിതിൽ ലഭിക്ക നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു നമ്മുടെ ഒരു ലൈവ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ആ ഒരു ക്ലയൻറ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അദ്ദേഹം ഫൈവ് തൗസൻഡ് ക്വാണ്ടിറ്റിയാണ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ലെവലിൽ വാങ്ങി വരുന്നത് വൺ എയ്റ്റി ഫൈവിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ അതായതിന് ബുക്ക് ചെയ്യാൻ സാധിച്ചത് ഒരു ത്രീ ലാക്ക് ഫോർട്ടി ഫൈവ് തൗസൻഡ് എന്നുള്ള പ്രോഫിറ്റ് ആണ് അതായത് ജിൻഡാൽ വേൾഡ് എന്നുള്ള ഒരു വെൽത്ത് ബിൽഡ് പാക്കിലൂടെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന വെൽത്ത് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒരു വളരെ കൃത്യമായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ജിൻഡാൽ വേൾഡിൽ ഞങ്ങളൊരു ക്ലയൻറ്റ് ത്രീ ലാക്ക് ഫോർട്ടി ഫൈവ് തൗസൻഡിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് ഒരു കറക്ഷൻ്റെയും കൺസോളിഡേഷൻ്റെയും ഒരു വീക്കിലൂടെയാണ് കടന്നു പോയിരുന്നത് എന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഡയമണ്ട് പിക്സ് എന്നുള്ള സ്റ്റോക്കുകൾ രണ്ടെണ്ണത്തിൽ കാര്യമായിട്ടുള്ള ഒരു അഫ്വേഡ് മൂവ്മെൻറ് ഉണ്ടായി കുറേയധികം ക്ലാൻസ് ഈ ഡയമണ്ട് പിക്സ് എന്നുള്ള റെക്കമെൻഡേഷൻസ് എടുത്തു കുറേ അധികം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കുറേ പേര് പോർട്ട്ഫോളിയോയിൽ വലിയ പ്രോഫിറ്റുകൾ വലിയ ചേഞ്ചസ് വന്ന കാര്യമൊക്കെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുകയുണ്ടായി ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച സ്റ്റോക്കാണ് ബോറോസിൽ റിന്യൂവൽസ് എന്നുള്ള സ്റ്റോക്ക് ആ ആ സ്റ്റോക്ക് കാര്യമായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഡയമണ്ട് പിക്സ് എന്നുള്ള ഒരു സ്റ്റോക്ക് ആക്ച്വലി ഒരു വൺ ഇയറിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജോളം മൂവ് ചെയ്യുന്ന ഒരു പ്രോ പ്രോഫിറ്റ് ലഭിക്കാവുന്ന ഒരു സ്റ്റോക്ക് ഞങ്ങൾ ഞാൻ പേഴ്സണലി എനിക്ക് വേണ്ടി അങ്ങനെയുള്ളൊരു മെത്തേഡിലുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് നേടുന്ന ഒരു അത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോ ഒരു ഒരു മെത്തേഡായിരുന്നു കഴിഞ്ഞൊരു വർഷമായിട്ടുള്ള ഞങ്ങൾ ഇങ്ങനൊരു പാക്കായിട്ടത് ക്ലയൻസിന് നൽകാനായിട്ട് തുടങ്ങിയിട്ട് അത് അതിൽ ഞങ്ങൾ ആദ്യം നൽകിയ ഓറിയൻ സീമെൻറ്റ് ഓൾമോസ്റ്റ് സെവൻറ്റി പെർസെൻ്റേളം പ്രോഫിറ്റ് ആയത് കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ആർ സിസ്റ്റംസ് എന്നുള്ള സ്റ്റോക്കാണ് ഇത് ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് ആയിരുന്നു ഈ സ്റ്റോക്ക് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് ജൂലൈ ജൂലൈ ട്വൻറ്റി സെക്കൻഡിനാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ ഈ സ്റ്റോക്ക് വലിയൊരു റാലിയോട് കൂടി നമുക്കിപ്പോൾ ഇതിൽ കാണാൻ സാധിക്കും ഞങ്ങളുടെ ഒരു ത്രീ നയൻറ്റീൻ വരെയും ഒരു സ്വിംഗ് ഹൈ സെറ്റ് ചെയ്തിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഈ സ്റ്റോക്ക് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് വൺ സെവൻറ്റി ഫൈവിലായിരുന്നു ഓൾമോസ്റ്റ് ഈ സ്റ്റോക്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഡയമണ്ട് പിക്കിനെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ കോൺഫിഡൻസോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ ഡീറ്റെയിൽ ആയി റിപ്പോർട്ട് കൂടെ ഞങ്ങൾ നൽകുന്നൊരു മെത്തേഡാണ് ഇതിൽ പഠിച്ചതിന് ശേഷം പലരും ഈവൻ ട്വൻറ്റി ഫൈവ് ലാക്സും ഫിഫ്റ്റി ലാക്സും വരെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പലരുമുണ്ട് അപ്പോൾ അത് ആ ഒരു സ്റ്റോക്ക് ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് മുകളിലേക്ക് പോയപ്പോൾ ഇത്രയും ഒരു ഷോർട്ട് പീരീഡിൽ അത് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇത്രയും പ്രോഫിറ്റ് ലഭിക്കാനുള്ള ഒരു വലിയ അവസരമാണ് നമ്മുടെ ഈ ഡയമൺ പിക്കിലുണ്ടായിരുന്ന ഇൻവെസ്റ്റേഴ്സിന് സാധിച്ചത് അതിൽ നമുക്ക് കാണാം ഞങ്ങളുടെ ഒരു ക്ലയൻറ്റ് ഒരു വളരെ കൃത്യമായിട്ടും ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഡയമണ്ട് പിക്സ്ഡ് വിളിക്കുന്നത് എന്നുള്ള കാര്യത്തിൻ്റെ കൃത്യമായിട്ട് അതിന് വൃത്ഥമാക്കാവുന്ന രീതിയിലുള്ളൊരു ഫീഡ്ബാക്ക് തന്നതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് യു ഹാവ് മൈൻഡ് എ ഡയമണ്ട് മോർ വാല്യുബിൾ ദാൻ ദ റിയൽ ഡയമണ്ട് ഇതൊരു അദ്ദേഹത്തിൻ്റെ ആ വാക്കല് കൃത്യമായിട്ടും ഡയമണ്ടിനേക്കാൾ കൃത്യമായിട്ട് പതിനൊന്ന് ലക്ഷത്തോളം പ്രോഫിറ്റ് അദ്ദേഹത്തിന് ഈ ഡയമണ്ട് പിക്സിൽ നേടാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ റിയൽ ഡയമണ്ടിനേക്കാൾ വാല്യൂ ഉള്ള ഒരു ഡയമണ്ട് പിക്ക് ആണ് ഞങ്ങൾ നൽകിയതെന്നാണ് അദ്ദേഹം പറയുന്നത് വളരെ ടച്ചിങ് ആയ ഒരു വേർഡ്സ് ആയിരുന്നു ഞങ്ങൾ ഒരു ഡയമണ്ട് പിക്സിന് പിക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം എഫർട്ട് ഞങ്ങൾ കുറേ ദിവസങ്ങളോളം ഓൾമോസ്റ്റ് മാസങ്ങളോളം സ്റ്റോക്കുകളെ കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് ഒരു ഡയമണ്ട് പിക്ക് റിലീസ് ചെയ്യുന്നത് നമുക്കറിയാം ഒരു സ്റ്റോക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജോളം ഒരു വൺ ഇയറിൽ മൂവ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റോക്ക് വിത്തിൻ ഒരു ത്രീ ഫോർ മന്ത്സിനുള്ളിലാണ് അവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഞങ്ങളുടെ എഫർട്ടിന് കൃത്യമായിട്ട് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പല ക്ലയൻസും വളരെ നല്ല ഫീഡ്ബാക്സുകൾ നൽകിയുണ്ടായി അവരും പലരുടെയും ഫസ്റ്റ് ലൈഫിൽ ഫസ്റ്റ് അനുഭവമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജോളം പ്രോഫിറ്റ് ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് നേടുന്നതും അതും ആക്ച്വലി ഞങ്ങളോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് അവർ ആ സ്റ്റോക്ക് പലപ്പോഴും ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ആ സ്റ്റോക്ക് അതിൻ്റെ ഫ്ളക്ച്വേഷനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്യും ചെയ്തുകൊണ്ട് അവരിൽ അവർ നേടുന്ന ഒരു റിവാർഡാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അത് അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്ക് നമുക്ക് കാണാം ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് ഫൈവ് എ ആയിരുന്നു അത് അതായത് ഒരു ഒരു മാസം തന്നെ രണ്ട് സ്റ്റോക്ക് നൽകിയതുകൊണ്ടാണ് ഒരു സ്റ്റോ ഇതിന് ഫൈവും ഫൈവ് എ എന്നും പേര് നൽകിയിരുന്നത് ബൊറോസിൽ ആണ് ഈ ബോറോസിൽ റിന്യൂവൽസ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ലെവലിലാണ് കഴിഞ്ഞ ദിവസം സിക്സ് ട്വൻറ്റി ലെവലിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തപ്പോൾ നിയർലി നയൻറ്റി പെർസെൻ്റ് പ്രോഫിറ്റിലാണ് ഈ ബൊറോസിൽ റീനുവൽസ് എന്നുള്ള സ്റ്റോക്കും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഈ രണ്ട് എല്ലാ സബ്സ്ക് ഡയമണ്ട് പിക്സും എടുത്തിരിക്കുന്ന ഒരു ക്ലയൻ്റ് അദ്ദേഹത്തിന് അദ്ദേഹത്തും അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്ക് കൂടിയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന് നിയർലി ഹൺഡ്രഡ് പെർസെൻറ്റേജിലധികം പ്രോഫിറ്റ് ബോറോസിൽ റിനിയുവിൾസിലും അതുപോലെ നിയർലി ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി പെർസെൻറ്റുള്ള പ്രോഫിറ്റ് ആർ സിസ്റ്റംസിലും അദ്ദേഹം അദ്ദേഹത്തിന് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം അദ്ദേഹം ഞങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് ഇത് ഈ പിക്സ് റിയലി ട്രൂലി ഡയമണ്ട് പിക്സ് ആണ് എന്ന് അദ്ദേഹം വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമുക്ക് ഈ ഞാൻ നമുക്കറിയാം ഇപ്പോഴത്തെ ഈ മാർക്കറ്റിൻ്റെ കുറിച്ച് നമുക്കെല്ലാവർക്കും ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിലുള്ളൊരു ചോദ്യം അടുത്ത ദിവസങ്ങളിലെ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ കൊറോണ വൈറസിൻ്റെ പുതിയ വേരിയൻറ്റിനെ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്റ്റ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടിന് മാർക്കറ്റ് വലിയ ക്രാഷിലൂടെ കടന്നു പോകുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയായിരിക്കും പലപ്പോഴും ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുക അല്ലെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ലയൻസിലും പലരും ആ ഒരു ചോദ്യത്തിന് ആൻസർ വീഡിയോയിൽ വേണമെന്ന് നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും പല നെഗറ്റീവ് ഇവൻസിനും ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം അങ്ങനെയുള്ള ഓരോ ഇവൻസിനെയും നമ്മൾ നമ്മൾ ആ അതിനെ മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനും നമ്മുടെ മുമ്പിലുള്ളൊരു ഒരു ഒരു ഒരേ ഒരു വഴി അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഇവൻറ്സ് ഒന്നും ഇല്ലാത്ത ഒരു സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനേ പറ്റില്ല എന്നുള്ളതാണ് റിയാലിറ്റി അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓരോ നെഗറ്റീവ് ഇവൻറ്റ്സ് ഉണ്ടാകുമ്പോഴും അതിനെ മാനേജ് ചെയ്യേണ്ടതെന്നുള്ളതും അവിടെ നമ്മൾ കുറേയധികം സ്ട്രാറ്റജീസിൽ വരുന്ന ചേഞ്ചസും അനുസരിച്ചാണ് നമുക്ക് പ്രോഫിറ്റ് മാർക്കറ്റിലൂടെ നേടാനും നമുക്ക് വലിയ 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 മാർക്കറ്റ് ക്രാഷുകൾ നമുക്ക് വളരെ കോൺഫിഡൻസോടുകൂടി നമ്മൾ അതിനെ അതിനെ ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളൊരു വഴി അത് ആ അതിലൂടെയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളോളമായിട്ട് ഞങ്ങൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കൂടെ സ്ഥിരമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടെ നിൽക്കുന്ന ഒരു ഒരു ക്ലയൻ്റിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കേൾക്കാം അദ്ദേഹം അദ്ദേഹം ഖത്തറിലുള്ള നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സാറിൻ്റെ കൂടെ ഒരു വർഷമായി ജോയിൻ ചെയ്തിട്ട് ഒരു വർഷം വർഷമാകാൻ പോകുന്നു ഒത്തിരി സന്തോഷമുണ്ട് സാറിൻ്റെ ഒപ്പം വന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എങ്ങനെ മാർക്കറ്റിൽ ഗ്രീഡ് ഇല്ലാതെ നമ്മൾ മാർക്കറ്റിന്റെ കൂടെ നടക്കണമെന്ന് സാറ് പഠിപ്പിച്ചു തന്നു താഴെ മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ആ ഒരു ക്ഷമയോടെ നിൽക്കാൻ പഠിപ്പിച്ചത് എൻ്റെ ജീവിതത്തിൽ ഞാൻ സാറ് സാറിൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് ഞാൻ അതിൽ ഒരു ഒരു ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തു തുടങ്ങിയത് ആക്ച്വലി ഞാൻ നയൻറ്റീൻ നയൻറ്റി നയനിൽ നയൻറ്റീൻ നയൻറ്റി നയനിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ട്രേഡിങ് പക്ഷെ പിന്നീടുള്ള വർഷങ്ങളിൽ ഞാൻ അത്ര സീരിയസ് ആയിട്ടൊന്നും കണ്ടില്ല പക്ഷെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എപ്പോഴും ഒരു നല്ല ഇങ്ങനെ മാർക്കറ്റ് അനലൈസ് ചെയ്ത് അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ ഒരു രീതി രീതിയല്ലായിരുന്നു ഞാൻ ഫോളോ ചെയ്തിരുന്നത് എട്ടിൽ സാറിൻ്റെ കൂടെ വരുന്നത് വരെ ഞാൻ വളരെ സക്സസ്ഫുൾ ആണെന്ന് ഒന്നും പറയാൻ പറ്റൂല കാരണം ഒരു ഫിഫ്റ്റീൻ ട്വന്റി പെർസെൻറ്റേജ് ആവറേജ് കിട്ടിക്കൊണ്ടിരുന്ന ഒരാളെന്നുള്ള നിലയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഫിഫ്റ്റി ട്വന്റിയും പാടാണ് പക്ഷെ ഓക്കെ പക്ഷേ ഞാൻ സാറിൻ്റെ കൂടെ വന്നതിന് ശേഷം ഞാനത് ആ ട്രേഡ് ഞാൻ സാറിൻ്റെ മെത്തേഡ് ഞാൻ സ്വിംഗ് മെത്തേഡ് ആയാലും സാറിൻ്റെ ഇയർലി പ്ലാനുകളായാലും ഒക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് അപ്പം ഞാൻ സാർ ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പിന്നീട് ഡീപ്പായിട്ട് സാറിൻ്റെ എല്ലാ വീഡിയോസും കാണാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും പഠിക്കാൻ നോക്കി അങ്ങനെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ട ഒരു ട്രേഡ് ഷെയർ മാർക്കറ്റ് അല്ല എന്ന് എനിക്ക് മനസ്സിലായി ഇപ്പം യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് അവൈലബിൾ ആണെങ്കിലും സാറിൻ്റെ രീതി ഫോളോ ചെയ്യുന്നതിനോട് വളരെ നമുക്ക് ഒരു 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 പാഷനാണ് അത് സാറിൻ്റെ രീതി ഫോളോ ചെയ്യുന്നത് തന്നെ കാരണം സാറൊന്നും കൂടുതലും കുറച്ചും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല എല്ലാം കറക്റ്റായിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് ആ സന്തോഷം സാറിൻ്റെ അടുത്തൊന്ന് ഒന്ന് സൂചിപ്പിക്കണം ആക്ച്വലി ഞങ്ങളുടെ കൂടെ ഒരു വർഷം നിൽക്കാനായിട്ട് ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ആനുവൽ പാക്സ് ആണ് ഞങ്ങൾ നോർമലി ക്ലയൻസിനോട് എടുക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുകയും ഇൻസിസ്റ്റ് ചെയ്യുകയും ചെയ്യാറുള്ളത് കാരണം മാർക്കറ്റ് ഒരു ഒരു ഇൻ്റർമിറ്റൻ്റായിട്ടുള്ള കറക്ഷൻസ് ബേസിലൂടെ കടന്നു പോകും അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ ബേസിലൂടെ കടന്നു പോകും അല്ലെങ്കിൽ കോവിഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചൈന മ്യൂസും തമ്മിലുള്ള ഏതെങ്കിലും ഇഷ്യൂസൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഡെവലപ്മെൻറ്റ്സ് നമുക്ക് പലപ്പോഴും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും മാർക്കറ്റിന് ഫേസ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള പീരിയഡ്സിൽ നമ്മൾ വളരെ വളരെ പേഷ്യൻസോടുകൂടി നമ്മൾ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുകയും ഒരു പുൾബാക്കിൽ നമ്മൾ വളരെ കാമായിട്ട് ആ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വൺ ഇയറിലെ സക്സസ്സിനെ ഡിസൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടർ അപ്പോൾ ഓരോ നെഗറ്റീവ് ന്യൂസിനും നമ്മൾ റിയാക്ട് ചെയ്ത് നമ്മൾ സ്റ്റോക്കുകൾ വിറ്റ് മാറാൻ മാറാൻ ശ്രമിക്കേണ്ട കാര്യമില്ല നല്ല സ്റ്റോക്കുകൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്സ് മാർക്കറ്റിൻ്റെ ഒരു കറക്ഷനിലൊരു പുൾബാക്കിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മളതിനെങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ലയൻറ്റ്സ് എല്ലാവർക്കും മനസ്സിലാകാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലെ വീഡിയോ വ്യൂവേഴ്സിനും അറിയാം പലപ്പോഴും നമ്മൾ പറയുന്ന പല സ്റ്റോക്കുകളും ഒരു പുൾബാക്കിലൂടെ കടന്നു പോകാറുണ്ട് അതിന് ശേഷം നമ്മളിപ്പോഴും നമ്മളതൊരു ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കാണ് സജസ്റ്റ് ചെയ്തത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആ സ്റ്റോക്ക് പലപ്പോഴും അടുത്ത ഒരു റീബൗണ്ടിൽ മാർക്കറ്റിൻ്റെ റീബൗണ്ട് ഈവൻ മാർക്കറ്റ് റീബൗണ്ട് ചെയ്യാത്തപ്പോൾ പോളി നല്ല രീതിയിൽ മുകളിലേക്ക് പോയി ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നു പലപ്പോഴും നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഈ പ്രത്യേകിച്ചും ഈ ഒരു പീരീഡിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചാണ് നവംബറിൽ ദീപാവലിക്ക് ശേഷം ഡിസംബർ ഫിഫ്റ്റീൻത്ത് വരെയും ഒരു കൺസോളിഡേഷൻ ഫേസിലൂടെ തന്നെയാണ് മാർക്കറ്റ് കടന്നു പോവുക അതിന് സ്പെസിഫിക് ആയിട്ടൊരു കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കലണ്ടർ ഇയർ എൻഡ് ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ അത് ആ ഒരു പീരീഡിൽ അങ്ങനെയായിരിക്കും അതിന് ശേഷം ഒരു ഫിഫ്റ്റീൻത്തിന് ശേഷമായിരിക്കും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതൽ ഒരു കറക്ഷൻ ലഭിക്കുകയാണെങ്കിൽ അവിടെ എൻട്രി സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അവിടെ കൂടുതൽ പ്രോഫിറ്റ്സ് നേടാവുന്ന രീതിയിലുള്ള എൻട്രീസ് എടുക്കാനുള്ള അവസരമായിട്ട് അതിനെ കാണണം അപ്പോൾ ആ ഒരു പീരീഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ ഇയർ വരുന്നത് വരുന്ന മാർച്ചിലായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിഫ്റ്റീനത്തോടുകൂടി ബൈ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ അവർ കുറച്ചും കൂടെ സ്മാർട്ടായിട്ട് ഒരു കറക്ഷൻ ലഭിക്കുകയാണെങ്കിൽ അവിടെ എൻട്രി ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു പീരീഡിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനില്ല എന്നുള്ളതൊരു കാര്യമാണ് പക്ഷേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റോക്ക് ലോസ് ബുക്ക് ചെയ്ത് മറ്റു സ്റ്റോക്കിലേക്ക് മാറുക അതുപോലെയുള്ള അബദ്ധങ്ങൾ കാണിക്കാതെ നമ്മൾ ആ സ്റ്റോക്കുകൾ കൂടി നോക്ക് ഇരിക്കും എല്ലാ പത്ത് മിനിറ്റിലും പോർട്ട്ഫോളിയോ എടുത്ത് നോക്കി അതിലുള്ള ലോസ് എത്രയുണ്ടെന്നുള്ളത് നോക്കി വിഷമിക്കുകയും ചെയ്യുന്നതിന് പകരം നോ അത് വെറും നോഷണൽ ലോസാണ് നമ്മൾ ലോസ് ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യാത്തോടത്തോളം കാലം നമുക്കതൊരു നോഷണൽ ലോസാണ് അത് നമുക്ക് റിയൽ ലോസ് ആകുന്നില്ല നമ്മൾ അടുത്ത ദിവസം പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യുമ്പോൾ ഈ നോഷണൽ ലോസിനെ കണ്ട് നമ്മൾ ഭയന്നതും അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചതും ഒക്കെ വെറും ഒരു തമാശയായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ടല്ലേ അപ്പോൾ അത് അതാണ് മാർക്കറ്റിൽ ഇപ്പോൾ പ്രത്യേകിച്ചും ഞാൻ ഈ ക്ലയൻറ്റ് പറഞ്ഞൊരു കാര്യം അതാണ് നമ്മൾ ഒരു വലിയ നെഗറ്റീവ് ഇവൻറ്റ് ഉണ്ടാകുമ്പോൾ അതിന് അതിനോ അതിനേക്കാൾ സ്പീഡിൽ നമ്മൾ റിയാക്ട് ചെയ്ത് നമ്മൾ ലോസുകൾ കൂട്ടാനല്ല ശ്രമിക്കേണ്ടത് അവിടെ നമ്മൾ അതിന് സ്ട്രാറ്റജീസ് മാറ്റണം നമ്മൾ ട്വൻ്റി ട്വൻ്റിയിൽ മാർച്ച് ട്വൻറ്റി ട്വൻറ്റിയിൽ മാർക്ക് കോവിഡിൻ്റെ ആ കറക്ഷൻസിൽ നമ്മളൊരു സ്ട്രാറ്റജിയിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിരുന്നു നമ്മൾ കോവിഡ് എന്നുള്ള ഒരു പാൻഡമിക് വരുമ്പോൾ അതിൻ്റെ ബെനിഫിഷറീസ് ആയിട്ടുള്ള സെക്ടേഴ്സിലേക്ക് പ്രത്യേകിച്ചും നമ്മൾ ഫാർമ സെക്ടറും അതുപോലെ തന്നെ ലാബ്സിൽ ലാബുകളിലേക്കും ഒക്കെയുള്ള അതിൻ്റെ അതിൻ്റെ ബെനിഫിഷറീസ് ഏതെങ്കിലും സ്റ്റോക്കുകളായിരിക്കും എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ സ്റ്റോക്കുകളിലേക്ക് മാറിയപ്പോൾ അതുപോലെ തന്നെ കെമിക്കൽ സെക്ടറിലൊക്കെ നമുക്ക് അവിടെ കൂടുതൽ പ്രോഫിറ്റ് നേടാനുള്ള അവസരങ്ങൾ നമുക്ക് മാർക്കറ്റ് തരികയുണ്ടായില്ല അപ്പോൾ ഓരോ ക്രൈസിസും കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലേക്ക് തരും അതിനനുസരിച്ച് നമ്മൾ സ്ട്രാറ്റജീസ് മാറ്റുകയും അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും നമുക്ക് നല്ല പ്രോഫിറ്റ്സ് നേടാനുള്ള അവസരമായിരിക്കും പലപ്പോഴും ഓരോ കറക്ഷൻസ് നമുക്ക് നൽകുക അപ്പോൾ ഈ പുതിയ കോവിഡിൻ കോവിഡ് വേരിയൻറ്റിനെ കുറിച്ച് കൂടുതൽ ഭയപ്പെടുകയല്ല വേണ്ടത് അടുത്തൊരു പത്ത് ഇരുപത് ദിവസം നമ്മൾ പല നമ്മൾ ഇത്രയും ദിവസം ആക്റ്റീവായിട്ട് മാർക്കറ്റിൽ നമ്മൾ പോർട്ട്ഫോളിയോസ് എടുത്ത് നോക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പകരം കുറച്ച് റിലാക്സ് ചെയ്യാവുന്ന രീതിയിലുള്ള മറ്റ് ഔട്ട് സൈഡ് ആക്ടിവിറ്റീസിൽ കൂടുതൽ ഇൻവോൾവ് ആവുകയാണ് വേണ്ടത് അതിനുശേഷം നമുക്ക് ഡിസംബർ ഫിഫ്റ്റീൻത്തിന് അല്ലെങ്കിൽ ജനുവരി പീരീഡിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നേടാനുള്ള അവസരങ്ങൾ ും അതുപോലെ നമുക്കൊരു കുറച്ച് പേര് ഇങ്ങനെയുള്ള മാർക്കറ്റിൻ്റെ കറക്ഷൻസിൽ എങ്ങനെയാണ് ഈ നമ്മുടെ പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യം ചോദിക്കണ്ടായി ഇത് ഞാൻ ഞാൻ വളരെ ക്ലിയറായിട്ട് ഈയൊരു കാര്യത്തെ കുറിച്ച് ഹെഡ്ജിങ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് സംസാരിക്കുന്നതിനു മുമ്പ് തന്നെ ഞാനൊരു വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറയാം ആ ഇത് ഞാൻ ഇങ്ങനെ ഒരു ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് എപ്പോഴും വരുന്നതുകൊണ്ട് മാത്രം ഞാനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് നമുക്കറിയാം ഞാൻ ട്രേഡിങ് ഇൻ്റർനെറ്റ് ട്രേഡിങ്ങും അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങും റിട്ടേൺ ക്ലയൻസ് മാക്സിമം മാറി നിൽക്കേണ്ട ഏരിയ എന്ന് പറയാറുള്ള ഒരു ഏരിയ ആണ് പക്ഷെ എങ്ങനെയാണ് നിഫ്റ്റിയുടെ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പോർട്ട്ഫോളിയോയുടെ റിസ്ക്കിന് നമുക്ക് മാർക്കറ്റ് വലിയൊരു ഹെവി ആയിട്ടുള്ളൊരു ക്രാഷ് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇത് ചെയ്തില്ല എന്ന് വിചാരിച്ച് യാതൊരു പ്രശ്നവും ഇല്ല അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യാതിരിക്കുക തന്നെയാണ് വേണ്ടത് പക്ഷേ ഇങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം പുതിയതായിട്ട് പലർക്കും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം മാർക്കറ്റിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ഒക്കെ പെട്ടെന്നൊരു ക്രാ ക്രാഷിലൊക്കെ വരുമ്പോൾ സമയത്ത് നമുക്കിത് ഉപയോഗിക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നമുക്ക് ഇതുപോലെ നമ്മുടെ ഒരു ഒരു പാരഷൂട്ട് പോലെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഇതിലറിയില്ല എന്ന് വെച്ച് യാതൊരു വിഷമവും വിചാരിക്കേണ്ട കാര്യമില്ല ഞാൻ ട്വൻറ്റി ട്വൻറ്റിയിലെ മാർച്ചിൽ മാർക്കറ്റിൻ്റെ ആ കോവിഡിൻ്റെ ക്രാഷിൽ മാത്രമാണ് ഞാൻ ഈ നിഫ്റ്റിയുടെ ഓപ്ഷൻസ് ഉപയോഗിച്ച് ഞാൻ പുട്ട് ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഞാൻ കുറച്ച് പൊസിഷൻസ് നമ്മൾ ഹെഡ്ജ് ചെയ്തിരുന്നു കാരണം നമുക്കറിയാം മാർക്കറ്റ് ഹെവി ആയിട്ടുള്ള ഒരു ഫോളിലൂടെ കറന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ആ കറക്ഷൻ കണ്ടിന്യൂ ചെയ്തു പോകുമെന്നും മനസ്സിലാകുന്ന ഒരു സമയത്ത് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇത് ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻഷുറൻസ് നമ്മൾ വെഹിക്കിളിന് ഇൻഷുറൻസ് എടുക്കുന്നത് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതിൻ്റെ വരുന്ന ലോസ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയാണ് അതേസമയം നമുക്കൊരു ഇൻഷുറൻസിൻ്റെ ഒരു പോളിസി പ്രീമിയം നമ്മൾ അടയ്ക്കുന്നുണ്ട് അതല്ലേ അതൊരു വർഷം നമുക്ക് ആ പ്രീമിയം നഷ്ടമായിരിക്കും അവസാനം ആ ഇയറിൽ നമുക്ക് യാതൊരു വിധ ആക്സിഡൻസും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രീമിയം നമുക്ക് അതിൻ്റെ ഒരു കോസ്റ്റാണേലോ നമുക്കിപ്പോൾ നമ്മളൊരു നെഗറ്റീവ് ഇവൻറ്റ് ഉണ്ടാകുന്നതിന് ഉണ്ടാകുമെന്ന് ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ ആ ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ നമ്മളൊരു വെഹിക്കിളിൻ്റെ ഇൻഷുറൻസ് അതുപോലെ തന്നെയാണ് ഒരു ഹെഡ്ജിങ് എന്ന് പറയാവുന്ന ഒരു കാര്യം നമുക്ക് ഇതൊരു ഹെഡ്ജിങ് ചെയ്യുന്നതിനും ഇൻഷുറൻസ് പോലെ തന്നെ ഒരു കോസ്റ്റ് ഇൻവോൾഡ് ആണ് അപ്പോൾ ഇത് വളരെ വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബേസിക്കലി ഇതിന് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൽ നമുക്ക് നോക്കുമോ ഇപ്പോൾ നമുക്ക് കാണാം നമുക്ക് കഴിഞ്ഞ തേഴ്സ് ഡേയിൽ നിഫ്റ്റി തേഴ്സ് ഡേ അതായത് ട്വൻറ്റി ഫിഫ്ത്ത് നവംബറിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് സെവൻറ്റീൻ തൗസൻഡ് ഫൈവ് തേർട്ടി സിക്സിലാണ് അപ്പോൾ ഈ ചാർട്ടിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം നിഫ്റ്റി സ്പോട്ടിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിനുശേഷം ട്വൻറ്റി സിക്സ് നവംബറിന് നമുക്കറിയാം സെവൻറ്റീൻ തൗസൻഡ് ആൻഡ് ട്വൻറ്റി സിക്സിൽ അതായത് ഫൈവ് ഹൺഡ്രഡ് ടെൻ പോയിൻസ് താഴ്ന്നാണ് തേഴ്സ്ഡേയിൽ നിന്നും ഫ്രൈഡേയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നതിൽ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫോൾ ഒരു ഫോൾ വരുമ്പോൾ എങ്ങനെയാണ് നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഹെഡ്ജ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതായത് ട്വൻറ്റി ഫിഫ്ത്ത് നവംബറിന് നമുക്ക് സെവൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം പുട്ട് ഓപ്ഷൻസ് സെവൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും സെവൻറ്റീൻ തൗസൻഡ് ടു ഹൺഡ്രീ ഹൺഡ്രഡും ഫോർ ഹഡ്രഡും സെവൻറ്റീൻ തൗസൻഡ് വരെയുള്ള ഓപ്ഷൻസ് എല്ലാം വളരെ ആക്റ്റീവായിട്ടുള്ള ഓപ്ഷൻസ് ആണ് പുട്ട് ഓപ്ഷൻസ് ആയിരിക്കും ഒരു അങ്ങനെ അതേസമയം നമ്മളൊരു ആ ഒരു പൊസിഷൻ ആ ഒരു ലെവലില് നമ്മളൊരു മാർക്കറ്റ് വരുന്ന ദിവസങ്ങളിൽ കറക്റ്റ് ചെയ്യും എന്ന് ഒരു സ്റ്റീപ്പായിട്ടുള്ളൊരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് ഇത് സക്സസ് ആയിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അതുപോലെയുള്ളൊരു വളരെ അൺസർട്ടൺ ആയിട്ടുള്ളൊരു ഇവൻ്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിക്കേണ്ടത് അപ്പോൾ സെവൻറ്റീൻ തൗസൻഡ് പുട്ട് ഓപ്ഷൻ നമുക്ക് കാണാം ട്വൻറ്റി ഫിഫ്ത്തിന് നവംബറിന് തേഴ്സ്റ്റ് ഡേല് ആ ഓപ്ഷൻ ക്ലോസ് ചെയ്യുന്നത് ലെവൻ ഫിഫ്റ്റി ഫൈവിനാണ് അപ്പോൾ ആ ലെവലിലാണ് നമുക്ക് ആ ഓപ്ഷനിൽ നമുക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് കാണാം ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ്സ് നിഫ്റ്റി താഴെ പോകുമ്പോൾ ആ ഓപ്ഷൻ വൺ സിക്സ്റ്റിയിലേക്ക് കാണാം അതായത് ലെവൻ റുപ്പീസിൽ നിന്ന് വൺ സിക്സ്റ്റിയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് നെക്സ്റ്റ് ഡേയിൽ തന്നെ അപ്പോൾ ആ ഇങ്ങനെയാണ് നമുക്കത് നമുക്ക് ഹെഡ് ചെയ്യാനായിട്ട് പുട്ട് ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുക അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് മാർക്കറ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ്സ് താഴുമ്പോൾ നമുക്കൊരു ലോസ് ഒരു വൺ ലാക്ക്ൻ്റെ ലോസ് പോർട്ട്ഫോളിയോയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലോസ് നമുക്ക് ഈ ഓപ്ഷനിലെ പ്രോഫിറ്റായിട്ട് നമുക്ക് അതിനൊരു സെറ്റ് ഓഫ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് നമുക്ക് കൃത്യമായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഓപ്ഷൻ നമ്മളൊരു സെവൻറ്റീൻ തൗസൻഡിൻ്റെ പുട്ട് ഓപ്ഷൻ നമ്മൾ ട്വൻ്റി ഫിഫ്ത്ത് നവംബറിൽ ലവൻ ഫിഫ്റ്റി ഫൈവിന് വാങ്ങുകയാണെങ്കിൽ ഒരു നിഫ്റ്റിയുടെ ഓപ്ഷന് ഒരു ലോഡ് സൈസ് ഉണ്ട് അതായത് അത് ഫിഫ്റ്റിയാണ് ഒരു സൈസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു ലെവൻ ഫിഫ്റ്റി ഫൈവിന് ഫിഫ്റ്റി ക്വാണ്ടിറ്റി എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സെവൻ റുപ്പീസ് ഫിഫ്റ്റി പൈസ നമുക്ക് ഒരു ലോട്ട് നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ വാങ്ങാനായിട്ട് വേണം അതായത് നമ്മളൊരു ട്വൻറ്റി ഫൈവ് ലോട്ട്സ് വാങ്ങി നമ്മളതിനെ നമ്മുടെ പോർട്ട്ഫോളൊക്കെ അഗണസ്റ്റ് നമ്മളൊരു ഹെഡ്ജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്ന് വിചായിരിക്കും അത് ഇൻഷുറൻസ് എടുക്കുന്ന പോലെ നമ്മളൊരു അവർ ആണെങ്കിൽ അപ്പോൾ അവിടെ ഒരു അവിടെ നമുക്കൊരു വരുന്ന കോസ്റ്റും നമുക്ക് കാണാം ഒരു ഫോർട്ടീൻ തൗസൻഡ് ഫോർ തേർട്ടി സെവൻ ഫിഫ്റ്റി ആണ് നമുക്ക് ഈ ട്വൻറ്റി ഫൈവ് ലോട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു മകരുത്ത ആഴാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇവിടെ ഇതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ലഭിക്കാവുന്ന രീതിയിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാണാൻ നോക്ക് സെവൻറ്റീൻ തൗസൻ്റിൻ്റെ പുട്ട് ഓപ്ഷൻ ട്വൻറ്റി സിക്സിന് വൺ സിക്സ്റ്റിയിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ആ വൺ സിക്സ്റ്റിയിൽ നമ്മൾ ഈ ട്വൻറ്റി ഫൈവ് ലോട്ട്സ് വിൽക്കുകയാണെങ്കിൽ നമുക്ക് ടു ലാക്സ് റുപ്പീസാണ് ലഭിക്കുക അപ്പോൾ നമുക്ക് നമ്മൾ നമ്മൾ നമ്മളത് വാങ്ങാനായിട്ട് നമുക്ക് വന്നിരിക്കുന്ന കോസ്റ്റ് ഫോർട്ടീൻ തൗസൻഡ് ഫോർ തേർട്ടി സെവൻ ആണ് അതായത് നെറ്റ് നമുക്ക് ആ കോസ്റ്റിന് മുകളിൽ നമുക്ക് റിക്കവർ ചെയ്തിരിക്കുന്ന ഒരു പ്രോഫിറ്റായിട്ട് കാണാവുന്ന വൺ ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡ് ഫൈവ് സിക്സ്റ്റി ടു ഫിഫ്റ്റി ആണ് അപ്പോൾ നമുക്ക് ഈ വൺ ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡ് നമുക്ക് ഇവിടെ ഈ പുട്ട് ഓപ്ഷനിൽ മാർക്കറ്റ് ഇതുവരെ പെട്ടെന്നൊരു ക്രാഷ് ഉണ്ടായപ്പോൾ നമുക്ക് ആ പ്രോഫിറ്റ് ലഭിക്കുന്നു നമ്മുടെ നമ്മൾ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു വൺ ലാക്ക് ഒരു അല്ലെങ്കിൽ ഒരു ടു ലാക്ക്സിൻ്റെ നഷ്ടം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് ഇവിടെ റിക്കവർ ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ കിട്ടും ഇതാണ് ഈ ഹെഡ്ജിങ് കൊണ്ടുള്ള ഒരു ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതുകൊണ്ടുള്ള ഗുണം പക്ഷേ നമുക്ക് നമുക്ക് ഈ മാർക്കറ്റ് ഇതുപോലെ പെട്ടെന്ന് താഴാതിരിക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് അടുത്ത വ്യാഴാഴ്ച എക്സ്പയറി ഉള്ള ഒരു ഓപ്ഷൻ്റെ സ്ട്രൈക്കാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അടുത്ത വ്യാഴാഴ്ച അല്ലേ സെവൻറ്റീൻ തൗസൻഡിൻ്റെ താഴേക്ക് മാർക്കറ്റ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ സീറോ ആയി പോകും അപ്പോൾ നമുക്ക് ആ ഫോർട്ടീൻ തൗസൻഡിന് നമുക്ക് ആക്ച്വൽ കോസ്റ്റ് വരും അതൊരു ഇൻഷുറൻസ് പ്രീമിയം പോലെ നമുക്കൊരു കോസ്റ്റായിട്ട് നമുക്ക് പോകും പക്ഷേ ഇതെല്ലാം ഇൻഷുറൻസ് ഒരു വൺ ഇയറിലേക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ നിഫ്റ്റിയുടെ ഓപ്ഷൻ പ്രീമിയം എല്ലാ എല്ലാ തേഴ്സ്റ്റ് ഇയം എക്സ്പയറി ആകുന്നതായതുകൊണ്ട് നമ്മൾ ആയിട്ട് പിന്നെ പിന്നെ എടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ വലിയ ഫ്ലക്ച്വേഷൻസ് ഇല്ലാത്ത സമയത്തൊന്നും ഈ മെത്തേഡ് ട്രൈ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഇത് ഞാനൊരു വലിയൊരു മാർക്കറ്റിൻ്റെ ഒരു തൗസൻഡ് പോയിന്റ്സിൻ്റെയൊക്കെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് മുമ്പ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വരുന്നൊരു സിറ്റുവേഷനിലാണ് നമ്മളിങ്ങനെ ചെയ്യാൻ ചെയ്യേണ്ട കാര്യമുള്ളൂ ഇവിടെ ഒരു ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ്സിൽ തന്നെ വരുന്നപ്പോൾ ഇതുപോലെയുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്ന ഓപ്ഷനിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഡിഫറൻസ് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രം ഞാൻ മാർച്ചിൽ ഞാൻ ട്വൻറ്റി ട്വൻറ്റിയിലെ മാർച്ചിൽ ഹെഡ് ചെയ്തിരുന്നെന്നുണ്ടെങ്കിലും കഴിഞ്ഞ വീക്കിലൊന്നും ഞാൻ ഹെഡ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്തിട്ടില്ല കാരണം നോർമലി ഈ ഒരു മാർക്കറ്റിലെ ഒരു കൺസോളിഡേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് തന്നെയാണ് അല്ലാതെ ഒരു വലിയ മാർക്കറ്റിലൊരു കറക്ഷൻ ഒരു വലിയ ഫോൾ നമ്മളിപ്പോഴും ഞാൻ ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നില്ല അങ്ങനെയുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമുള്ളൂ എന്തായാലും ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു നമുക്ക് നമുക്കൊരു കോസ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാർക്കറ്റിൽ എന്ത് നെഗറ്റീവ് ന്യൂസുകളും വളരെ ചെറിയ നെഗറ്റീവ് ന്യൂസുകൾ കാണുമ്പോഴും നമ്മൾ പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുട്ട് ഓപ്ഷൻ വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കുറേയധികം നമുക്ക് പല പ്രാവശ്യം ചെയ്തു കഴിയുമ്പോൾ വലിയ കോസ്റ്റായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഒരു ഇൻഷുറൻസ് ചെയ്യുന്ന പോലെ വൈക്കളൊരു ഇൻഷുറൻസ് ചെയ്യുന്ന പോലെ ചെറിയ പ്രീമിയം ആവില്ല നമ്മളൊരു വർഷം പലപ്പോഴും ചെയ്യുമ്പോൾ അപ്പോൾ ഒരു നമുക്കൊരു ട്വൻറ്റി ലാക്സിൻ്റെയോ അല്ലെങ്കിൽ തേർട്ടി ലാക്സിൻ്റെ ഒക്കെ പോർട്ട്ഫോലിയോ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു തൗസൻഡ് പോയിന്റ്സിലാക്കുക ഒരു അധികം ഒക്കെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിലുള്ള സമയത്ത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്ക ഉപയോഗിക്കേണ്ട ഒരു ടെക്നിക്കാണ് ഈ ഹെഡ്ജിങ് എന്ന് പറയുന്നത് എന്തായാലും ഓൾമോസ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഇപ്പോൾ ഞാൻ ഇങ്ങനെയുള്ളൊരു മാർക്കിൻ്റെ ഒരു കറക്ഷനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല ഈ ഡിസംബർ ഒരു ഫിഫ്റ്റീൻത്ത് വരെ ഒരു കൺസോളേഷൻ പീരീഡിലൂടെ പോയതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് മാർക്കറ്റിൻ്റെതായ ഒരു അപ്പ് ട്രെൻഡിൽ തന്നെ മൂവ് ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായാലും നമുക്ക് നിഫ്റ്റിയുടെ ഈ ഒരു കറക്ഷൻ കുറച്ച് ദിവസം കൂടെ കണ്ടിന്യൂ ചെയ്യും നമുക്കിനി അടുത്തായിട്ട് ഡീറ്റെയിൽസ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിൽ കാണുകയും ചെയ്യാം അടുത്തായി നമുക്കിനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം നിഫ്റ്റിയുടെ നമ്മൾ പഴിപ്പം ഈ നിഫ്റ്റിയുടെ ചാർട്സ് ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ എന്തിനാണിങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അഞ്ചുമാറും ചാർട്ടുകൾ ഉപയോഗിച്ച് അനലൈസ് ചെയ്യുന്നതെന്നുള്ളത് പലപ്പോഴും നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരിക്കും കാരണം കുറേ മാസങ്ങളായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് മാത്രം പോകുന്ന ഒരു സമയത്ത് ആക്ച്വലി നിഫ്റ്റിയുടെ ഇങ്ങനെയുള്ള അനാലിസിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ബേസിക്കലി നമ്മൾ വീക്കിലും ഇങ്ങനെയാണ് സാറ്റർഡേയ്സിൽ നിഫ്റ്റി അനലൈസ് ചെയ്തിരുന്നത് അത് എല്ലാ വ്യൂവേഴ്സായിട്ടും ഷെയർ ചെയ്യുന്നതുമാണ് അപ്പോൾ വലിയ റിലവൻസ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആയിരിക്കില്ല കഴിഞ്ഞ ദിവസങ്ങൾ വരെയും പക്ഷേ ഇന്ന് നോക്കും നമുക്ക് ഇന്നത്തെ നിഫ്റ്റിയുടെ അനാലിസിസല്ലേ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാരണം മാർക്കറ്റിൽ വളാറ്റിലിറ്റി വരുമ്പോഴാണ് ഇതുപോലെയുള്ള അനാലിസിസുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് നമുക്ക് കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത് എയ്റ്റീൻത്ത് നവംബറിന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് സെവൻറ്റീൻ തൗസൻഡ് സിക്സ് സെവൻ സിക്സ്റ്റി ഫോറിലായിരുന്നു മൺഡേ നമ്മൾ ട്വൻറ്റി സെക്കൻഡ് നവംബറിൽ അന്നൊരു വീക്ക്ലി ഹൈ ആയിരുന്ന സെവൻറ്റീൻ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് പോയിന്റ്സ് താഴ്ന്നാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത് സമയം ട്വൻറ്റി തേർഡ് നവംബറിൽ എയ്റ്റി സിക്സ് പോയിൻറ്റ്സ് ഉയർന്നു അതിനുശേഷം ട്വൻറ്റി ഫോർത്ത് നവംബറിൽ നിഫ്റ്റി എയ്റ്റി എയ്റ്റ് പോയിൻറ്സ് താഴ്ന്നതാണ് ക്ലോസ് ചെയ്തിരുന്നത് സമയം നമ്മൾ നവംബർ മന്തിൻ്റെ ഫ്യൂച്ചേഴ്സ് എക്സ്പയറി ഡേ ആയ തേഴ്സ് ഡേയിൽ നിഫ്റ്റി ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ പോയിൻറ്റ്സ് ഉയർന്നു സെവ സെവൻ്റീൻ തൗസൻഡ് ഫൈവ് തേർട്ടി സിക്സിന് സെവൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ സ്ട്രൈക്കിന് മുകളിലാണെന്ന് എക്സ്പയറി നടന്ന് അതിന് അതിന് ശേഷം നമുക്ക് കാണാം ട്വൻ്റി സിക്സ് നവംബറിലാണ് മാർക്കറ്റിലെ അടുത്ത ദിവസങ്ങളോടായിട്ടുള്ള ഏറ്റവും വലിയ ഫോളായിട്ടുള്ള ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻ എന്ന പോയിൻസിൻ്റെ ഒരു ഫോളോട് കൂടി അന്ന് സെവൻറ്റീൻ തൗസൻഡ് ബ്രേക്ക് ചെയ്ത് സിക്സ്റ്റീൻ തൗസൻഡ് നയൻ എയ്റ്റി ഫൈവിൻ്റെ ഒരു വീക്ക്ലി ലോ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഉയർന്ന് സെവൻറ്റീൻ തൗസൻഡ് ട്വൻറ്റി സിക്സിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് അതായത് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് പോയിൻറ്സ് അല്ലെങ്കിൽ ഫോർ പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേജാണ് ലാസ്റ്റ് വീക്കിലെ മാർക്കറ്റിന് ഒരു കറക്ഷൻ നമുക്കിപ്പോൾ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് കാണാം നിഫ്റ്റിയുടെ നവംബർ മന്ത് ക്ലിയർ ആയിട്ടൊരു നെഗറ്റീവ് ട്രെൻഡിലേക്ക് മാറിയിരിക്കുകയാണ് നെഗറ്റീവ് അതായത് മൈനസ് സിക്സ് ഫോർട്ടി ഫൈവ് പോയിന്റ്സിലാണ് നവംബർ മന്തിൻ്റെ അഡീഷൻ നടന്നിരിക്കുന്നത് അതായത് ഒക്ടോബറിൽ ഫിഫ്റ്റി ത്രീ പോയിൻറ്റ്സ് ആഡ് ചെയ്ത് ക്ലോസ് ചെയ്ത മാർക്കറ്റ് നവംബർ മന്തിൽ സോ ഫാർ സിക്സ് ഫോർട്ടി ഫൈവ് പോയിൻറ്സാണ് താഴ്ന്നിരിക്കുന്നത് അതായത് നിഫ്റ്റി ട്വൻറ്റി ട്വൻറ്റി വണ്ണിൽ ആഡ് ചെയ്തിരുന്ന പോയിൻറ്റ്സ് ഫോർ തൗസൻഡ് മുകളിൽ പോയതിന് ശേഷം ഇപ്പോൾ തിരിച്ച് ത്രീ തൗസൻഡ് ആൻഡ് ഫോർട്ടി ഫൈവ് പോയിൻറ്റ്സ് മാത്രം ആഡ് ചെയ്താണ് ട്വൻറ്റി ട്വൻറ്റി വണ്ണിൽ ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് കാണാം എയ്റ്റീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർ പോയിൻറ്റ് ഫോർ ഫൈവ് എന്നുള്ളൊരു ലൈഫ് ടൈം ഹൈ ഒരു സ്വിംഗ് ഹൈ സെറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്നുള്ള കറക്ഷൻ കഴിഞ്ഞ ദിവസമാണ് ഒരു സ്വിംഗ് ലോ ആയിട്ടുള്ള സിക്സ്റ്റീൻ തൗസൻഡ് നയൻ എയ്റ്റി ഫൈവ് പോയിൻ്റ് സെവൻ സീറോ വന്നിരിക്കുന്നത് അതിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നിഫ്റ്റിയുടെ ടു ഹൺഡ്രഡ് ഡി എം എ വരുന്നത് സിക്സ്റ്റീൻ തൗസൻഡ് ആൻഡ് എയ്റ്റി സെവനിലാണ് അതേസമയം ഹൺഡ്രഡ് ഡി എം എ വരുന്നത് സെവൻറ്റീൻ തൗസൻഡ് വൺ ഹൺഡ്രഡിലും ട്വൻറ്റി ഡി എം എ സെവൻറ്റീൻ തൗസൻഡ് സെവൻ നയൻറ്റി ത്രീയിലും ഫിഫ്റ്റി ഡി എം എ വരുന്നത് സെവൻറ്റീൻ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി വണ്ണിലുമാണ് ഈ നമ്മളെന്തിനാണ് മൂവിങ് ആവറേജസിനെ കുറിച്ച് സംസാരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ കാണാം മാർക്കറ്റിൻ്റെ കറക്ഷൻ കൃത്യമായിട്ടും സെവൻറ്റീൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് എന്നുള്ള ഹൺഡ്രഡ് ഡി എം എ ടെസ്റ്റ് ചെയ്ത് അവിടെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോഴും നിഫ്റ്റിയിലെ ടു ഹൺഡ്രഡ് ഇ എം എ വരുന്നത് സിക്സ്റ്റീൻ തൗസൻഡ് ആൻഡ് എയ്റ്റി സെവനിലാണ് ടു ഹൺഡ്രഡ് ഡി എം എക്ക് മുകളിൽ എപ്പോഴും മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രേ ബുള്ളിഷ് റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് എല്ലാ ടെക്നിക്കലി എപ്പോഴും നമുക്ക് നമുക്ക് പറയാവുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു പുൾബാക്കിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കറക്ഷൻ ടു ഹൺഡ്രഡ് ഇ എം എ വരെ ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ ഹൺഡ്രഡ് ഇ എം എ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിന് താഴെ നമുക്കറിയാം സെവൻറ്റീൻ തൗസൻഡ് ട്വൻറ്റി സിക്സിൽ ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഡെയിലി ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും നിഫ്റ്റിയുടെ ആ ഒരു കൃത്യമായിട്ടുള്ളൊരു ഫോള് നമുക്ക് സെവൻറ്റീൻ തൗസൻഡ് ആൻഡ് ഫോർട്ടി ടു എന്നുള്ള ലെവൽ ടെസ്റ്റ് ചെയ്ത് ക്ലോസ് നമുക്ക് കാണാം അതിന് മുകളിൽ സെവൻ്റീൻ തൗസൻഡ് ആൻഡ് ഫോർട്ടി ടുവില് ഫസ്റ്റ് അടുത്ത റെസിസ്റ്റൻസ് ലെവലുകളായിട്ട് നിൽക്കുക സെവൻ്റീൻ തൗസൻഡ് ടു സെവൻറ്റി ടു സെവൻറ്റീൻ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി നയൻ സെവൻറ്റീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻ എയ്റ്റീൻ തൗസൻഡ് ആൻഡ് നയൻറ്റി ടു എയ്റ്റീൻ തൗസൻഡ് ത്രീ സിക്സ്റ്റി സിക്സ് എന്നീ ലെവൽസ് ആയിരിക്കും അതേസമയം മാർക്കറ്റ് സെവൻറ്റീൻ തൗസൻഡ് ആൻഡ് ഫോർട്ടി ടു താഴേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും നമുക്ക് ഈ ഫിഫ്റ്റീൻ തൗസൻഡ് ഫൈവ് തേർട്ടീൻ എന്നുള്ള ആ ലെവലിൽ നിന്നുള്ള എയ്റ്റീൻ തൗസൻഡ് സിക്സ് ഹൺഡ് ഫോറിലേക്കുള്ളൊരു റാലിയുടെ കൃത്യമായിട്ടുള്ളൊരു സിക്സ്റ്റി വൺ പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റ് റിപ്രേസ്മെൻറ്റ് വരുന്നത് സിക്സ്റ്റീൻ തൗസൻഡ് സിക്സ് നയൻറ്റി ത്രീയിലാണ് ആ ലെവല് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് റീബൗണ്ട് ചെയ്യും എന്നാണ് ഞാൻ ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ലെവലിന് താഴേക്ക് ഞാൻ മാർക്കറ്റ് പോകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ അതിന് താഴെ ലെവലിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിക്സ്റ്റീൻ തൗസൻഡ് ഫോർ ഫിഫ്റ്റി ടും അതുപോലെ നമുക്ക് തേർട്ടി തേർട്ടി വൺ പെർസെൻറ്റേജ് സെവൻ മീൻ സെവൻറ്റി സിക്സ് പെർസെൻറ്റേജ് റിക്രേസ്മെൻറ്റ് വരുന്ന സിക്സ്റ്റീൻ തൗസൻഡ് ടു ഫോർട്ടി ടു ആയിരിക്കും അടുത്ത പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവലായിരിക്കും അതിന് താഴെ സിക്സ്റ്റീൻ തൗസൻഡ് സിക്സ്റ്റി ടു എന്നുള്ള ലെവൽസ് ആയിരിക്കും എന്തായാലും നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് സെവൻറ്റീൻ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി നൈനിലും അതേസമയം സെവൻറ്റീൻ തൗസൻഡ് ടു സെവൻറ്റി ടുവിൽ താഴെ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സിക്സ്റ്റീൻ തൗസൻഡ് സിക്സ് നയൻറ്റി ത്രീ എന്നുള്ള ഈ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് റീട്രേസ്മെൻ്റ് എന്നുള്ള ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുന്നു ഉള്ളൊരു എക്സ്പെക്റ്റേഷനിൽ വേണം നമ്മൾ മാർക്കറ്റിലെ പൊസിഷൻസ് ഹോൾഡ് ചെയ്യാനായിട്ട് എന്തായാലും നെക്സ്റ്റ് വീക്കിലെ ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിഫ്റ്റീൻ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി നയനും സിക്സ്റ്റീൻ തൗസൻഡ് സിക്സ് നയൻറ്റി ത്രീ എന്ന ഈ ലെവൽസ് ആയിരിക്കും അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം അതിന് മുന്നാടിയായിട്ട് കുറേ അധികം ഞങ്ങൾ കഴിഞ്ഞ ദിപാലി പിക്ക് ആയിട്ട് യൂട്യൂബിൽ റെക്കമെൻഡ് ചെയ്തിരുന്ന സ്റ്റോക്കിനെ കുറിച്ച് കുറേയധികം കൊറീസ് നമുക്ക് വരാറുണ്ട് ഉജീവൻ ഫിനാൻഷ്യൽ സർവീസ് എന്നുള്ള സ്റ്റോക്കാണ് നമ്മളന്ന് റെക്കമെൻഡ് ചെയ്തിരുന്നത് ഹണ്ട്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ലെവലായിരുന്നു അന്ന് ട്രേഡ് ചെയ്തിരുന്നത് നമുക്കൊരു വൺ ഇയറിലെ ടാർഗറ്റായിട്ട് നമ്മൾ ടു സിക്സ്റ്റിയാണ് നമ്മളന്ന് റെക്കമെൻഡ് ചെയ്തിരുന്നത് പക്ഷേ ആ സ്റ്റോക്ക് അതിന് ഒരു കറക്ഷൻ ഫേസിലൂടെ കടന്നു പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും ഒരു സ്റ്റോക്ക് നമ്മൾ സജസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു റിസൾട്ട് ഒരു ആയതിനു ശേഷം ഒരു ക്വാർട്ടറിൻ്റെ റിസൾട്ട് മോശമാവുക അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ഇവൻ്റ് സംഭവിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ആ സ്റ്റോക്കിലൊരു സെൽ ഓഫിലൂടെ കടന്നു പോകും പക്ഷെ നമുക്കറിയാം യു ഫിനാൻഷ്യൽ സർവീസ് എന്നുള്ള സ്റ്റോക്ക് ഫൈവ് ഫോർട്ടി ലെവലിൽ നിന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്നുള്ളൊരു റീബൗണ്ടിലാണ് നമ്മളത് നമ്മൾ സജ്ജ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതും ഒരു വൺ ഇയറിലേക്കുള്ള ദീപാലി പിക്ക് ആയിട്ട് തന്നെയാണ് നമ്മളതിനെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ സ്റ്റോക്ക് ഒരു കറക്ഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വൺ ഫോർട്ടി ലെവലിലേക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുകയും ടു സിക്സ്റ്റി എന്നുള്ള ടാർഗറ്റിലേക്ക് നമ്മളത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വൺ ഇയറിൻ്റെ പീരീഡിലേക്ക് ഹോൾഡ് ചെയ്യുകയാണ് വേണ്ടത് പലപ്പോഴും പേഷ്യൻസ് ഇല്ലാത്ത പലരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള സ്റ്റോക്കിൻ്റെ ഒരു കറക്ഷൻ അതിന് സെൽ ചെയ്തതിന് സെൽ ഓഫ് ചെയ്ത് കളഞ്ഞതിന് ശേഷമായിരിക്കും പലപ്പോഴും അങ്ങനെയുള്ള സ്റ്റോക്കുകളുടെ മുകളിലേക്ക് പോവുക നമുക്കറിയാം നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്ന എൻ ഐ ടി എന്നുള്ള സ്റ്റോക്ക് ടു ഹൺഡ്രഡ് ലെവലിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്ക് വൺ ഫോർട്ടി ലെവൽ വരെയും കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഒരു വിത്തിൻ ത്രീ മന്ത്സ് തന്നെ സ്റ്റോക്ക് മുകളിലേക്ക് റാലി ചെയ്യും ഇപ്പോൾ ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് ടെൻ ലെവലിലാണ് അല്ലേ അപ്പോൾ അതുപോലെ നമ്മളൊരു നല്ല സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതും വൺ ഇയറിൻ്റെ ടാർഗറ്റ് എക്സ്പെക്റ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളത് ഹോൾഡ് ചെയ്യുന്നത് ആ വൺ ഇയർ ഹോൾഡ് ഒരു പേഷ്യൻസ് ഉള്ളവരായിരിക്കണം അങ്ങനെയുള്ള റെക്കമൻഡേഷൻസിൽ എൻട്രി ചെയ്യേണ്ടത് നമ്മൾ പലപ്പോഴും ഇതുപോലെയുള്ള ടെക്നിക്കൽ പിക്ക് ആയിട്ടൊക്കെ വളരെ പെട്ടെന്ന് റീച്ച് ചെയ്യാവുന്ന ടാർഗറ്റ് റീച്ച് ചെയ്യാവുന്ന സ്റ്റോക്കിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള വൺ ഇയറിൻ്റെ ടാർഗറ്റ് പീരീഡ് കൃത്യമായിട്ട് നമ്മൾ പറയുന്ന സ്റ്റോക്കുകൾ എൻറ്റർ ചെയ്യുമ്പോൾ പലപ്പോഴും കുറച്ച് പീരീഡ് കൂടെ ഹോൾഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പോടുകൂടി തന്നെ വേണം അങ്ങനെയുള്ള സ്റ്റോക്കുകൾ എൻറ്റർ ചെയ്യാനായിട്ട് അടുത്തായി നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ള സ്റ്റോക്ക് ഓഫ് ദി വീക്ക് നോക്കാം സിപ്ല കഴിഞ്ഞ ദിവസത്തൊരു വളരെ നല്ലൊരു ബ്രേക്ക് ബ്രേക്കൗട്ടോടു കൂടിയാണ് ട്രേഡ് ചെയ്യുന്നത് സിപ്ല സിപ്ല ആണ് നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് നമുക്ക് സിപ്ലയുടെ ച കൃത്യമായിട്ടുള്ള ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് ലെവലിലാണ് ഞാൻ സിപ്ലൈക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടാർഗറ്റ് തൗസൻഡ് ആൻഡ് ഫിഫ്റ്റിയാണ് തൗസൻഡ് ആൻഡ് ഫിഫ്റ്റി ലെവലിലേക്ക് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് സിപ്ലൈ വരും ദിവസങ്ങളിൽ നയൻ സിക്സ്റ്റി നയൻ സിക്സ് നയൻ ഫിഫ്റ്റി ലെവലിൽ അക്കമുലേറ്റ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ് അതുപോലെ നമ്മുടെ എ ടെക്നിക്കൽ പിക്ക് ആയിട്ടൊരു സ്റ്റോക്ക് ഞങ്ങളെല്ലാ ഇംഗ്ലീഷ് വീഡിയോസിലും ഡിസ്കസ് ചെയ്യാറുള്ളൊരു സ്റ്റോക്കുണ്ട് ആ സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടോ ഞങ്ങളുടെ ഇംഗ്ലീഷ് വീഡിയോ വാച്ച് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഞങ്ങൾ ഇംഗ്ലീഷ് ചാനലിൻ്റെ പേര് സി എസ് സജീഷ് കൃഷ്ണൻ എന്നാണ് നമുക്ക് അടുത്തായിട്ടാണ് നമുക്ക് അടുത്ത നെക്സ്റ്റ് വീക്കിലേക്കുള്ള ടെക്നിക്കൽ ബ്രേക്ക് ഔട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം ഈ സ്റ്റോക്കുകൾ കെ പി ഐ ടി ടെക്നോളജീസ് സി എൻ്റർടൈൻമെൻറ്റ് ഭാരതി എയർടെൽ എ പി എൽ അപ്പോളോ അതുപോലെ തന്നെ എൻ ഐ ടി എന്നീ സ്റ്റോക്കുകളാണ് ഈ സ്റ്റോക്കുകൾ നമുക്ക് കഴിഞ്ഞ ഫ്രൈഡേയിലെ ക്ലോസിംഗിൽ നിന്ന് ഒരു ഫൈവ് പെർസെൻറ്റേജ് അതിൻ്റെ അപ്വേഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ സ്റ്റോക്കുകളും ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളതാണ് താങ്ക് യു